ആസിഫ കത്വ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രബുദ്ധത കാണിക്കുകയും സാംസ്കാരിക നായകർ പോലും പുറത്തിറങ്ങി വല്ലാണ്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മളെ തൊട്ട് മുന്നിൽ നമ്മളെ കൺമുന്നിലുണ്ടായ ഈ സംഭവം, നമ്മളെ എല്ലാ വീടുകളിലും ഇല്ല പെൺകുട്ടികൾ, 13, 9 വയസ്സായ 2 കുട്ടികൾ ഇങ്ങനെ പിച്ച് ചീന്തി എറിയപ്പെട്ടിട്ട് സത്യത്തിൽ എന്താണ് കേരളം ഇങ്ങനെ? മുഖ്യമന്ത്രി അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഒരു നല്ല പ്രവണതയല്ല, ആത്മഹത്യയല്ല എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ്, കൊലപാതകമാണെന്നുള്ളത്. കേരളം നവോത്ഥാനത്തിൻ്റെ ഒക്കെ തന്നെ കാലം എന്നൊക്കെ പറഞ്ഞിട്ട് പുരോഗമനത്തിന് നാടെന്ന് പറഞ്ഞിട്ട് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സമൂഹത്തിൻ്റെ മനസ്സിനോടാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. ടി നേതാക്കൾ എന്നാൽ ഒരാൾ മാത്രം ഒരു കാര്യത്തിൽ ബലാത്സംഗ കേസിൽ പ്രതികളെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു തരത്തിൽ ശരിയായ കാര്യമല്ല. പാലക്കാട് ഗന്ധകിഴിച്ചിൻ്റെ എ കെ ബാലൻ നേതൃത്വം നടക്കുന്ന CPM നേതൃത്വം നടക്കുന്ന ഒരുപാട് ഗൂഢസംഘങ്ങൾക്കുള്ള പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ കൊലപാതകത്തിലും കേസുകൾ തേഞ്ഞു മാഞ്ഞു പോവുകയും കൊലയാളികൾ രക്ഷപ്പെടുകയും എന്ന് ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത, മുമ്പൊന്നും സങ്കല്പിക്കാനാവാത്ത വിധം ഡീജനറേറ്റ് ചെയ്ത് നമ്മുടെ ഒരു സംസ്കാരത്തിൽ നിന്നും രാഷ്ട്രീയ ബോധത്തിൽ നിന്നും വേറിട്ട മറ്റു താല്പര്യത്തിൻ്റെ പിറകിലേക്ക് നമ്മുടെ ഭരണകൂടം എത്തുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ട അവസ്ഥയാണ്. പറയാനുള്ളത് അത് ഒത്തുകളിക്ക്, സർക്കാർ ഒത്തുകളിക്കുക, അത് തന്നെ. ആ പാവം കുടുംബത്തെ വീണ്ടും ഇല്ലായ്മ ചെയ്യണം, അതല്ല വേറൊന്നും പറയാറില്ല. എന്തായാലും അത് ക്രൂരമായ ഒരു ദൈപ്പ്, ആര് ശ്രമിച്ചാലും അത് ക്രൂരമായ ഒരു ദൈപ്പ്. കാരണം ഒരു 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് പറയപ്പെടുന്നിട്ട് അവിടെ തന്നെ ആ CWC ചെയർമാനായിട്ടിരിക്കുന്ന ആൾ തന്നെ ഇതിൻ്റെ ഒരു കേസിന് വേണ്ടി അപ്പിയർ ചെയ്തു എന്നൊക്കെയാണെന്ന് കേട്ടത് ഞാൻ. വാർത്താ മാധ്യമ സൃഷ്ടികളായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ സാധാരണക്കാരെ. നമുക്ക് ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത് ഒരു ആത്മഹത്യയാണ് അല്ലെങ്കിൽ അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു സമീപനമോ സംസാരം ഉണ്ടതായിട്ട് നമുക്ക് അത് തോന്നിയിട്ടില്ല. മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പം ഏത് തരത്തിലാണ് അയാൾ പറയുന്നത് നമുക്കറിയില്ല. കാരണം അയാൾ നമ്മൾ പറയുമ്പം കൂടുതൽ അധികമായി പോകും അയാൾ പറയുന്നത്. കാരണം പറയാൻ പാടില്ലാത്തൊരു വാക്ക് അയാൾ പറഞ്ഞു. ആത്മഹത്യയല്ല, 8 വയസ്സുള്ള കുട്ടി 8 അടി വരുന്നത് തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ് ആരെ വിശ്വസിക്കുന്നതാണ്? വാളയാറിൽ 2 പെൺകുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ച CPMന്റെ നടപടി ശരിയോ? ജനങ്ങൾ പറയട്ടെ. വാളയാർ കൊലപാതകം കൃത്യം നടത്തിയത് CPMന്റെ ആളുകളായത് കാരണം പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു, എന്താണ് പറയാള്? CPMന്റെ ആളുകൾ ആയതുകൊണ്ടാണോ രക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് അറിയില്ല. ഏതായാലും അത് ക്രൂരമായ ഒരു ദൈപ്പ്, ആര് ശ്രമിച്ചാലും അത് ക്രൂരമായ ഒരു ദൈപ്പ്. കാരണം ഒരു 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് പറയപ്പെടുന്നിട്ട് അവിടെ തന്നെ ആ CWC ചെയർമാനായിട്ടിരിക്കുന്ന ആൾ തന്നെ ഇതിൻ്റെ ഒരു കേസിന് വേണ്ടി അപ്പിയർ ചെയ്തു എന്നൊക്കെയാണെന്ന് കേട്ടത്. ഞാൻ ജസ്റ്റ് കേട്ടതേ ഉള്ളൂ, എൻ്റെ പൂർണ്ണമായ അറിവ് എനിക്കില്ല. എങ്കിലും അത് എന്ത് ആര് രക്ഷിക്കാൻ ശ്രമിച്ചാലും, CPMന്റെ ആൾക്കാർ രക്ഷിക്കാൻ ശ്രമിച്ചാലും ശരി, വേറെ ആൾക്കാരെ ആരെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്ത് ആര് ശ്രമിച്ചാലും അത് ക്രൂരമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ അത് പറയാനുള്ളത് അത് ഒത്തുകളിക്ക്, സർക്കാർ ഒത്തുകളിക്കുക, അത് തന്നെ. ആ പാവം കുടുംബത്തെ വീണ്ടും ഇല്ലായ്മ ചെയ്യണം, അതല്ല വേറൊന്നും പറയാറില്ല ശക്തമായിട്ട്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതായത് ആത്മഹത്യയാണെന്ന് പറഞ്ഞിട്ട്, എങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയും? നെവർ എങ്ങനെ മുഖ്യമന്ത്രി പറയും? മുഖ്യമന്ത്രി അത് കണ്ടിട്ടുണ്ടോ? ഫുൾ ന്യൂസുകൾ പുറത്തു വന്നതല്ലേ? അതാ പറഞ്ഞത്. അതായത് ഇത് സർക്കാർ കളിക്കുക, യാതൊരു സംശയമില്ല, നോ ഡൗട്ട്. അതിൽ വീഴ്ച പറ്റിയത് സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെയാണ്. സർക്കാർ അതിനുള്ള നടപടികളൊന്നും ചെയ്തില്ല. സർക്കാരാണ് പ്രതി. CPM അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് നമുക്ക് മാത്രമല്ല കാണേണ്ടത്. കാരണം ഡൽഹിയിൽ ഇതേപോലെ ഒരു സംഭവം, ഒരു ബസ്സിൽ നിന്നൊരു പെൺകുട്ടി സംഭവം ഉണ്ടായപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഗേറ്റ് വരെ ജനങ്ങൾ രോഷമായി. പക്ഷേ കേരളം നവോത്ഥാനത്തിൻ്റെ ഒക്കെ തന്നെ കാലം എന്നൊക്കെ പറഞ്ഞിട്ട് പുരോഗമനത്തിന് നാടെന്ന് പറഞ്ഞിട്ട് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സമൂഹത്തിൻ്റെ മനസ്സിനോടാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമല്ല, രാഷ്ട്രീയ കക്ഷി മാത്രമാകുമ്പം അവർ പകരം മറ്റൊന്ന് വെക്കും, മറ്റുള്ളവർ വേറൊന്ന് വയ്ക്കും, അങ്ങനെയുള്ള മനസ്സിലുണ്ടാവും. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സമൂഹ മനസ്സിനോടാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. ഇത് തികച്ചും വാസ്തവരേതാണ്. കാരണം ഒരു മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഒരു വക്കീലിനെ വെച്ചാലല്ലേ പ്രശ്നമേ ഉള്ളൂ. അത് ഒരു മുഖ്യമന്ത്രി അത് പെട്ടെന്ന് ഒരു CPM നേതാക്കൾ ഉൾപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇത് കൃപേഷ് കേസും അതുപോലെ തന്നെ മറ്റ് കേസുകൾ CBIനെ അന്വേഷിക്കാൻ വേണ്ടി പാടില്ല പറയുമ്പോൾ ഇത് അന്വേഷിക്കാൻ വേണ്ടി അവർ പറയുന്നത്. അപ്പോൾ ഇതിലൊരു പുനരന്വേഷണം നിർബന്ധമായിട്ട് വേണം. സർക്കാർ ഇതിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സാധാരണക്കാർ ജനങ്ങളിൽ ഉണ്ടാവും എന്ന കാര്യ സംശയമില്ല. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാവുക അത്, ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാലായിരിക്കാം അത് പറയാതെ പോയിട്ടുണ്ടാവുക. ഒരു ബലാത്സംഗ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പാർട്ടി നേതാക്കന്മാർ നിൽക്കുക എന്നുള്ളത് ശരിയാണോ?
ഒരാളും അങ്ങനെ ശ്രമിക്കുന്നത് ശരിയല്ല. പാർട്ടി നേതാക്കൾ എന്നാൽ ഒരാൾ മാത്രം ഒരു കാര്യത്തിൽ ബലാത്സംഗ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു തരത്തിൽ ശരിയായ കാര്യമല്ല. തീർച്ചയായും നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അതിൻ്റെ പിന്നിൽ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചവരെ കൂടി നിയമത്തിൻ്റെ പിന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. കേരളത്തിൽ ഒരു 2012 ശേഷം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകൾ മുതൽ, അതായത് കേരളത്തിലെ ഒരു ടി പി ചന്ദ്രശേഖരൻ രാഷ്ട്രീയ, നമ്മൾ ചരിത്രം നോക്കുകയാണ്, ടി പി ചന്ദ്രശേഖരൻ രാഷ്ട്രീയ കൊലപാതകത്തിന് ശേഷം ആ കൊലപാതകത്തിൽ പോലും സാധാരണ കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ സാധ്യത തേടിയ വലിയൊരു നേതൃത്വമാണ് അതിനുള്ള എല്ലാ ഗൂഢാലോചന നേതൃത്വമാണ് കേരളത്തിൽ ഇന്ന് ഭരണ നേതൃത്വത്തിലിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ അവിടുന്ന് കൊണ്ട് ജിഷ്ണു പ്രണോയിയുടെ കൊലപാതകമായാലും പാലക്കാട് കേന്ദ്രീകരിച്ച് നടക്കുന്ന കൃഷ്ണദാസ് പറഞ്ഞ നെഹ്റു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉടമ കൃഷ്ണദാസ് ജിഷ്ണു പ്രണോയിനെ കൊന്നതു മുതൽ പാലക്കാടുള്ള പി കെ ശശിയുടെ ലൈംഗിക ആരോപണം ബന്ധപ്പെട്ട കേസായാലും പാലക്കാട് കേന്ദ്രീകരിച്ച് എ കെ ബാലൻ നേതൃത്വം നടക്കുന്ന സി പി എമ്മിന് നേതൃത്വം നടക്കുന്ന ഒരുപാട് ഗൂഢസംഘങ്ങൾക്കുള്ള പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ കൊലപാതകത്തിലും കേസുകൾ തേഞ്ഞു മാഞ്ഞു പോവുകയും കൊലയാളികൾ രക്ഷപ്പെടുകയും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഞങ്ങളുടെ നേതൃത്വം. പ്രതികൾ സി പി എമ്മിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായും ഗവൺമെൻറ് പൂർണ്ണമായി പരാജയപ്പെട്ട ഒരു സംഭവമാണത്. പ്രത്യേകിച്ച് 2017 പിണറായി പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത് നിർബന്ധമായും നടപടിയെടുത്തിരിക്കും, ഒരു തരത്തിലും കുറ്റവാളികൾ രക്ഷപ്പെടില്ലാതാണ്. സത്യത്തിൽ രാജ്യത്താകെ പുതിയ നിയമം വന്നതിന് ശേഷം, പോക്സോ നിയമം വന്നതിന് ശേഷം പുതിയൊരു ജാഗ്രത ഈ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് തടയിടാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് വളരെ ജാഗ്രതയോടെ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റാണ് കേരളം. അവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഈ കേസിലുണ്ടായത് അശ്രദ്ധ എന്നല്ല പറയേണ്ടത്, കുറ്റകൃത്യമാണത്. സർക്കാരിൻ്റെ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഏറ്റവും അവസാനം പാലക്കാട് മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതുൾപ്പെടെ ഏറ്റവും മനുഷ്യത്വവിരുദ്ധമായ നിലപാടുകളിലൂടെ മറ്റേതോ താല്പര്യങ്ങളുടെ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത, മുമ്പൊന്നും സങ്കല്പിക്കാനാവാത്ത വിധം ഡീജനറേറ്റ് ചെയ്ത് നമ്മുടെ ഒരു സംസ്കാരത്തു നിന്നും രാഷ്ട്രീയ ബോധത്തു നിന്നും വേറിട്ട മറ്റു താല്പര്യത്തിൻ്റെ പിറകിലേക്ക് നമ്മുടെ ഭരണകൂടം എത്തുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ട അവസ്ഥയാണ്. ഞാൻ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം പറയാം. ഏത് ഗവൺമെൻ്റ് ആയാലും ശരി, ഇപ്പം സംഭവിച്ചിട്ടുള്ളത് വളരെ നടുക്കുണ്ടാക്കുന്ന, അതായത് ഒരു പ്രക്ഷുബ്ധ മലയാളി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി അത് ഒരു പക്ഷേ ഈ ഫേസ്ബുക്ക് ക്യാമ്പയിനുകളിലും സോഷ്യൽ മീഡിയയിലും മാത്രമേ നടക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് ഏത് ഗവൺമെൻറ് ആയാലും ഓരോ മലയാളിയും തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ആസിഫ കത്വ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രബുദ്ധത കാണിക്കുകയും സാംസ്കാരിക നായകർ പോലും പുറത്തിറങ്ങി വല്ലാണ്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മളെ തൊട്ട് മുന്നിൽ, നമ്മളെ കൺമുന്നിലുണ്ടായ ഈ സംഭവം, നമ്മളെ എല്ലാ വീടുകളിലും ഇല്ല പെൺകുട്ടികൾ, 13, 9 വയസ്സായ 2 കുട്ടികൾ ഇങ്ങനെ പിച്ച് ചീന്തി എറിയപ്പെട്ടിട്ട് സത്യത്തിൽ എന്താണ് കേരളം ഇങ്ങനെ മൗനം പാലിച്ച് ഹാഷ്ടാഗ് ക്യാമ്പയിനുകളും സോഷ്യൽ മീഡിയയിലൂടെ കൈമാറുന്ന സന്ദേശങ്ങളായിട്ട് എന്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ വളരെ തൃപ്തിയുള്ള ഒരു കാര്യം കണ്ടത് നമ്മളെ ഒരു പ്രിയപ്പെട്ട ഒരു കലാകാരൻ സന്തോഷ്, ശ്രീ സന്തോഷ് കിയാറ്റൂർ കണ്ണൂർ ഒരു തെരുവുനാടകം ചെയ്ത് അദ്ദേഹം അതിൻ്റെ അവസാനം പൊതുജനങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിലിരുന്ന് സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കല്ലേ, തെരുവിലിറങ്ങി പ്രതികരിക്കുക. എനിക്കും അതാണ് എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് പറയാനുള്ളത്. നമ്മൾ സത്യത്തിൽ ഒരു മാനമില്ലാത്തവരോ നാണമില്ലാത്തവരോ ആയിട്ട് നമ്മളെ സ്വന്തം കാര്യങ്ങളിലേക്ക് ഒതുങ്ങാൻ പാടില്ല. നമ്മൾ തെരുവിലെത്തി ഇറങ്ങി പ്രതിഷേധിക്കണം. നമ്മളെപ്പോഴും സ്വന്തം കാര്യങ്ങളിലേക്ക് ചുരുങ്ങുന്നതുകൊണ്ടാവാം നമ്മൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നില്ല. അതാണ് വേണ്ടത്. കേരള ജനത തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് ഇനി ഒരു പിഞ്ച് പൈതലിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം. നമ്മൾ മാറണം. നമ്മളെ പ്രതികരിക്കുന്ന ഒരു 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 മനോഭാവം നമുക്ക് സത്യത്തിൽ ഒരു പകുതിയിൽ കൂടുതൽ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അത് വരണം. കാരണം നമ്മളെ ഓരോ വീട്ടിലും പിഞ്ചു പൈതങ്ങളുണ്ട്. അവർ ഈ രീതിയിൽ ഇതിനപ്പുറത്തേക്ക് ഒരു, ഇപ്പം ഞാൻ വായിച്ച് ശ്രീ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ ഒരു പിതാവ്, ആ പിതാവ് അദ്ദേഹത്തിൻ്റെ മകൾ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ചിന്തിച്ചത് ആ കിരാതനായിട്ടുള്ള ആളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് നിയമം വേറൊരു രീതിയിലേക്ക് മാറും. ഓരോ മനുഷ്യനും നിയമം നടപ്പിലാക്കുന്ന രീതിയിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ ഗവൺമെൻറ് പറ്റിയ തെറ്റ് എത്രയും വേഗം തിരുത്തിയതിന് ശേഷം ആ കിരാതന്മാരായിട്ടുള്ള ആളുകൾക്ക്, ആ അവരെ ഉപമിക്കാൻ വാക്കുകളില്ല സത്യത്തിൽ, അവർക്ക് തക്ക ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേരളത്തിൽ അങ്ങിങ്ങോളം ആയിട്ടുള്ള ചെറിയ പ്രക്ഷോഭങ്ങൾ, തെരുവിലിറങ്ങി ചെറിയ പ്രക്ഷോഭങ്ങൾ അതൊരു വലിയ കടലിരുമ്പമായിട്ട്, അതൊരു വലിയ തീയായിട്ട് മാറും. ഒരു പക്ഷേ ഗവൺമെൻറ്റിന് ആ തീ വല്ലാതെ പൊള്ളുകയും ചെയ്യും.
എന്തായാലും നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഏത് പാർട്ടി ഭരിക്കുന്ന കാലത്തും ഉണ്ടാവണം. അത് ആരെ സംരക്ഷിക്കും, ഏത് പാർട്ടിയായാലും സംരക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, തെറ്റ് തന്നെയാണ്. അത് എന്തായാലും ദീർഘകാലാടിസ്ഥാനത്തെങ്കിലും പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ പറയുന്നത് ആ വിഷയത്തിൽ സി പി എമ്മിന് പങ്ക് വ്യക്തമാണെന്ന് സാർ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ ദൃശ്യ മാധ്യമങ്ങളിൽ പല ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നവരെ നിയമപോരാട്ടത്തിൽ ഉണ്ടാവുന്നവരെ അവർ അടുത്ത അതിനുള്ള ആ കുടുംബത്തിന് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഗവൺമെന്റ് തയ്യാറാന്നുള്ളൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ആത്മഹത്യ എന്ന് പറയുന്നത് ആത്മഹത്യ എന്ന് എങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയും? മുഖ്യമന്ത്രി അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഒരു നല്ല പ്രവണതയല്ല. ആത്മഹത്യ അല്ല എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ്, കൊലപാതകമാണെന്നുള്ളത്. ആ കൊലപാതകത്തിന് ആ കുടുംബത്തിന് വേണ്ട നിയമ സഹായങ്ങൾ ഈ നാട്ടിലെ പിന്നെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നടപടികൾ ശരിയല്ല, പക്ഷേ അതിനുള്ള അന്വേഷണങ്ങൾ ഇനി ബാക്കിയുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി തുടർച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അതിന് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ എല്ലാ കേസുകളും ഇങ്ങനെ തന്നെയാണ് തെളിയുന്നത്. ഒറ്റയടിക്ക് ഒരു പോലീസ് അന്വേഷിച്ചാൽ ഒരു കേസും തെളിയില്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ പോലീസിൽ കറപ്ഷൻ ഉണ്ടോ? അതോ എന്തിനാണ് കൊലപാതകം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബലാത്സംഗ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി എന്തിനു തുനിഞ്ഞു? അത് പോലീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെതിരെ നടപടി എടുക്കണം. അത്തരം ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കടുത്ത നടപടി എടുക്കണം. അതിനെന്ത് തെളിവുള്ളത്? അതിന് തെളിവൊന്നുമില്ലല്ലോ. പ്രോസിക്യൂഷന് കിട്ടുന്ന ലഭ്യമായിട്ടുള്ള എവിഡൻസ് വെച്ചിട്ടല്ലേ കേസ് നടത്താൻ പറ്റൂ. അതിപ്പോൾ ഒരാൾ അതിനുവേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും എവിഡൻസ് കിട്ടുമ്പോഴല്ലേ അതിന് പറയാൻ പറ്റൂ. അല്ലാതെ നമ്മളെങ്ങനെ പറയാനാ? അല്ലാതെ അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. വക്കീൽ സാറ് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു തെളിവില്ല, വെറുതെ നടക്കാന്നല്ലാണ്ട്. സി പി എമ്മിന് കോട്ടം സംഭവിക്കും. സി പി എമ്മിൻ്റെ നിലവിൽ വരെ പ്രശ്നത്തിലാണ്. ശരിയാവണമെന്നില്ല, അതിപ്പോൾ ഓരോരുത്തരെ തീരുമാനങ്ങളല്ലേ. പക്ഷേ പ്രതികളാരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് നമ്മുടെ ആഗ്രഹം. രണ്ട് 15 വയസ്സോ പോലും തികയാത്ത 2 കുട്ടികളല്ലേ, അവരോട് ഈ ക്രൂരത കാണിച്ചവരാരായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് മാക്സിമം ശിക്ഷ കിട്ടണം. അതിനുള്ള നടപടികളെടുക്കാൻ ബാധ്യസ്ഥരായവർ ചെയ്യുക, അതാണ് നമ്മുടെ ആഗ്രഹം. അത് ശരിയാണെന്ന് മനസ്സിലാകുന്നത്. സി പി എം ശ്രമിച്ചു എന്നാണ്. പിന്നെ ഇത്തരം ആളുകളെ എന്ത് ചെയ്യണം, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഗവൺമെന്റിനോട്? ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, ശിക്ഷിക്കണം, അതെന്നെ പറയാനുള്ളത്. പാർട്ടിക്കാര് ഇത്ര പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയാണോ? ശരിയല്ല, ഒരിക്കലല്ല, ഒരിക്കലും അത് ശരിയായ കാര്യമല്ലല്ലോ. ആരാച്ചാലും മറ്റേ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം. അത് ഏത് സി പി എം ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അതൊരിക്കലും ശരിയല്ല. നല്ല ഇടപാടല്ല ഇത്. ശരിയല്ല, അത്തരം പ്രവർത്തനം ശരിയല്ല. അത് സമൂഹത്തോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള ചെറുപ്പ കുട്ടികളോട് ചെയ്യുന്ന ഒരു കൊടും ചതിയായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല ഒരു ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാവുന്ന നീതി ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രവണത വർദ്ധിച്ച് വരിക വരുന്നത് നമുക്ക് കാണാൻ കഴിയും സമൂഹത്തിൽ. അതിനൊരു ഭരണകൂടം ഒത്താശ ചെയ്യുമെന്ന് പറയുമ്പോഴും എത്രത്തോളം ആ ഭരണകൂടം അധപ്പതിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ശരിയാണ് മന്ത്രി. എ കെ ബാലന് വരെ അതിൽ കൃത്യമായ പങ്കിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഒരു കേരളത്തിലെ ആ തരത്തിലൊരു മന്ത്രി അതിൽ കൃത്യമായിട്ടും അതിനെ കണക്കൂട്ടി തന്നെയാണ് പ്രതികളെ രക്ഷിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉറപ്പാണ്, അതിൽ യാതൊരു സംശയമില്ല. സി പി എം തന്നെയാണ് അതിന് മുഴുവൻ കാരണക്കാരായിട്ട് നിൽക്കുന്നത്, അതൊരു സംശയമില്ല. മുഖ്യമന്ത്രിയുടെ അതിന് ശരിക്കും പറഞ്ഞാൽ അത് വാക്കുകളില്ല. മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പം ഏത് തരത്തിലാണ് അയാൾ പറയുന്നത് നമുക്കറിയില്ല. കാരണം അയാൾ നമ്മൾ പറയുമ്പം കൂടുതൽ അധികമായി പോകും അയാൾ പറയുന്നത്. കാരണം പറയാൻ പാടില്ലാത്തൊരു വാക്കയാൾ പറയുന്നത് ആത്മഹത്യയല്ല, 8 വയസ്സുള്ള കുട്ടി 8 അടി വരത്ത് തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കുക നാട്ടിൽ? സാധാരണ ഗതിയിൽ ജനങ്ങൾക്കറിയില്ലേ, അത് സംഭവിക്കാത്തൊരു കാര്യമാണ്. കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഈ ഇതിലൊക്കെ നേരത്തെ ഈ വിഷയത്തിൽ ഷംസീർ എന്ന മന്ത്രി, അല്ല ഷംസീർ എന്ന സി പി എമ്മിൻ്റെ നേതാവ്, അയാൾ അഭിഭാഷകനാണ്. അയാൾ പറഞ്ഞെന്തായിരുന്നു? അയാൾ പറഞ്ഞത് അത് കൃത്യമായ നടപടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. എന്ത് കൃത്യമായ നടപടിയും കാര്യങ്ങളെയും നടത്തിയത്? ആ കേസിൽ കൃത്യമായിട്ടും ഇടപെട്ടതാരാണ്? കൃത്യമായിട്ടും ഇടപെട്ടത് ശിശുക്ഷേമ വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനാണ് ആ കേസ് ഇടപെട്ടിരിക്കുന്നത്. അതിൽ അയാളെ ഇപ്പം പുറത്താക്കിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ അയാളെ കൃത്യമായിട്ട് അയാളെ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശിശുക്ഷേമ വകുപ്പിൽ ഇപ്പം സി പി എമ്മിൻ്റെ ആളുകളെ അനാവശ്യമായി കുത്തിത്തിരിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, എന്താണ് പറയാനുള്ളത്? അതെ, ശിശുക്ഷേമ വകുപ്പിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ വകുപ്പിലും സി പി എമ്മിൻ്റെ ആളുകളെ പിൻവാതിലൂടെ തിരികെ കയറ്റുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അത് നടന്നുകൊണ്ടിരിക്കുന്നു, കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിലും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് പാർട്ടിയാണെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു അന്വേഷണം അല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, സത്യസന്ധമായൊരു അന്വേഷണം. അപ്പം ഏത് പാർട്ടിയാണ്
പ്രതികളെ ചെങ്കിലും അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു റൂൾസ് നമ്മൾ നിയമത്തിൽ പാടില്ല. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ന്യൂസിൽ പറഞ്ഞിട്ട് ഇന്ത്യൻ്റെ റൂൾസ് പ്രകാരം ഒരാൾ എത്ര കുറ്റവാളിയാണെന്നോ ആണോ ആവണോ വേണ്ടതെന്നുള്ളത് FIR അടിസ്ഥാനത്തിലാണ്. ആ FIRലാണ് ഇതിൽ തീരുമാനം നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ FIR എന്നുള്ളത് ഒരു രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ആയിക്കാണ്ട് മാറ്റണം. ഈ ഫസ്റ്റ് FIR എന്ന് തിരുത്തപ്പെടാൻ പാടില്ലാത്തതെന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് നമുക്ക് എന്താണ് തിരുത്തപ്പെടാൻ പറ്റുന്നത്. എന്താണ് താങ്കൾ പറഞ്ഞ സ്ഥിതിയാണെങ്കിൽ തിരുത്തപ്പെടുമ്പം നല്ലത് ചെയ്തതും മൈനസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ മൈനസ് ചെയ്ത് പ്ലസ് ആക്കിയിട്ട് തിരുത്തപ്പെടും? അങ്ങനെയല്ല, പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളതല്ല, എന്താണ് സത്യം എന്നുള്ളത്. ഈ കേസിലിപ്പോൾ പ്രതിയുടെ രണ്ട് കുട്ടികളുടെ അമ്മ പറയുന്നത് കേട്ടോ എന്താണ്, ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മക്കളെ ബലാത്സംഗം ചെയ്യുന്നതെന്ന്. അത് ആ ഒരു മൊയ്ക്ക് പോലും വാല്യൂ കൊടുക്കാത്തുള്ളൊരു വിധിയായി പോയി. അല്ല, സത്യസന്ധമായി നടക്കുന്നില്ല എന്ന് വേണം പറയാൻ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായി നടക്കുകയാണെങ്കിൽ ഒറ്റ FIR മതിയല്ലോ. ആ, ഒരൊറ്റ FIR മതി. പക്ഷേ അതെന്താണ്, കറക്റ്റ് സത്യസന്ധമായിട്ടായിരിക്കണം. അതിൽ നമ്മൾ നിയമത്തിലുള്ള ഒന്നാമത്തെ ഫാൾട്ടാണ് അത് അതിൽ പറയണത്. അപ്പോൾ എല്ലാ റൂൾ എല്ലാ നിയമത്തിലും ഇപ്പോൾ ഉള്ള എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഇന്ത്യയിൽ നല്ല സ്ട്രോങ്ലി ആണെന്നാണ് പറയേണ്ടത് റൂൾസ്. പക്ഷേ ഇന്ത്യയിലുള്ള ഓരോ റൂൾസിനും പൈതുകൾ രണ്ടെണ്ണമാണ്. ഒരു റൂൾസിന് രണ്ട് പൈത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ കേസിലും അറിയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കോഴിക്കോടുള്ള കേസിലെ തന്നെ ഇപ്പോൾ നമ്മളെ പ്രശസ്തമായ വക്കീലെ ഇപ്പോൾ ആ കേസ് ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് എന്താണ്, ആ കേസ് ഏറ്റെടുത്ത 500,000 ആളൂർ ഉണ്ടെങ്കിൽ ആരെയും കൊല്ല എന്നാണ് പറയുന്നത്. അപ്പം അല്ല, അതും ശരിക്കും വക്കീലന്മാരും വക്കീലന്മാരുടെ ഭാഗത്തുനിന്നും ശരിക്കും തെറ്റുകൾ ഒരുപാട് വക്കീലന്മാർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്കും പറയാനുള്ളത്. അതിൽ ആളൂർ വക്കാലത്ത് ഏറ്റെടുത്ത് ന്യൂസിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ വെച്ചാൽ ഈ കേസിൽ ഒരിക്കലും ജോളി ശിക്ഷിക്കപ്പെടില്ല എന്ന് ആ ഒരു ഉറപ്പിലാണ് ആളൂർ ആ കേസ് ഏറ്റെടുക്കുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ്മോർട്ടം ഒരു എന്താ പറയുക ബോഡി മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ അതിൻ്റെ ഇത്രയും ഈ 6 വർഷത്തിന് ശേഷമുള്ള ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ പോലും എന്താ പറയുക ഒരു സാഹചര്യ തെളിവുകളുണ്ടാവില്ല, ഒരു എന്താ പറയുക ഒരു ദൃക്സാക്ഷികളുണ്ടാവില്ല. അങ്ങനെയൊന്നും ഹാജരാക്കാൻ പറ്റാത്ത ഒരു പ്രോസിക്യൂഷനെ എങ്ങനെ ആയാലും എനിക്ക് ഡിഫക്റ്റ് ചെയ്ത് കാണ്ട് കേസ് വിജയിക്കുക എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഏതൊരു ഒരു വക്കീലും അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നിയമത്തിൻ്റെ ഒരു പൈതന്നെയാണത്. അത് അടച്ച് അടക്കാൻ പറ്റുന്ന ഒരു റൂൾസാണ്. റൂൾസിൽ മാറ്റം വരാതെ ഇനിയൊരു രക്ഷയില്ല. അതിപ്പോൾ കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ CPMനെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല. അത് ചില എൻ്റെ തെളിവുകൾ മൊത്തം വന്നു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടില്ല പറയാൻ പറ്റും. CPMനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഇതിപ്പം വാർത്താമാധ്യമങ്ങളും ചാനലുകളും പറയുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പം ഇതേപോലുള്ള അനുഭവങ്ങൾ രാജ്യത്ത് എവിടെയും നടക്കാതിരിക്കുക, പിന്നെ അതിന് തക്കതായ പിന്നെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക, നാട്ടിൽ ഇങ്ങനത്തെ ഒരു അവസരം സാഹചര്യങ്ങൾ ഇനിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും ശക്തനായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അതിൻ്റെ നടപടികൾ അങ്ങനെ തന്നെ നടക്കും. അത് തീർച്ചയായിട്ടും പ്രതികളെ പുറത്തു കൊണ്ടുവരും തന്നെയാണ് ഞങ്ങളെപ്പോലെ സാധാരണക്കാരുടെ വിശ്വാസം. ഇരട്ടശങ്കനാണ് മുഖ്യമന്ത്രി, ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ പേര് കളഞ്ഞു വിളിക്കുന്ന ഒരു രീതിയിലേക്കുള്ളൊരു പ്രസ്താവന എങ്ങനെ മുഖ്യമന്ത്രി ചെയ്യും? അത് പിന്നെ വാർത്താമാധ്യമ സൃഷ്ടികളായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സാധാരണക്കാരൻ നമുക്ക് ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത് ഒരു ആത്മഹത്യയാണ് അല്ലെങ്കിൽ അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തുന്ന ഒരു സമീപനോ സംസാരമോ ഉണ്ടായിട്ട് നമുക്ക് അത് തോന്നിയിട്ടില്ല. ഏത് പാർട്ടിയായിരിക്കട്ടെ, പ്രതികളെ രക്ഷിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് അഭിപ്രായം. ക്യാമറാമാൻ ശ്രീകാന്തിനൊപ്പം ബാബു, ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്.